वाहन ജോജി ജോർജിന്റെ വാഹനമാണ് ഇത് ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയായിരുന്നു അദ്ദേഹം പ്രതിഷേധക്കാരെ നേരിട്ടത് അതിനിടയിലാണ് ഈ പ്രതിഷേധം കഴിഞ്ഞു അല്പസമയം മുമ്പാണ് പ്രതിഷേധം കഴിഞ്ഞത് അതിനുശേഷം വാഹനങ്ങൾ പുറത്തേക്ക് വാഹനങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു ആ ഘട്ടത്തിൽ പ്രവർത്തകർ ഒന്നണം നിൽക്കുകയും ജോജി ജോർജിന്റെ വാഹനത്തെ വളയുകയും ചെയ്തു ഈ വളയുന്ന ഘട്ടത്തിൽ ഒരു പ്രവർത്തകൻ വന്ന് ഈ വാഹനത്തിന്റെ ചില്ല് ഇടിച്ച് തകർക്കുകയായിരുന്നു ജോജിനെ നിലവിൽ അതായത് ഇവിടെ നിന്ന് പോകണ്ട എന്നൊരു നിലപാടിലാണ് പ്രവർത്തകർ ഉള്ളത് പ്രതിഷേധം മാപ്പ് പറയാതെ ഈ പ്രതിഷേധം ആലങ്കോലപ്പെടുത്തുകയായിരുന്നു ജോജി ജോർജ് അതുകൊണ്ട് അദ്ദേഹം മാപ്പ് പറയാതെ ഇവിടെ നിന്ന് പോകില്ല എന്നുള്ള നിലപാടാണ് നിലവിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നത് വലിയ പ്രതിഷേധമാണ് ഈ ഇവിടെ ഇരുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ജോജി ജോർജിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അതായത് വാഹനം विष्णु अलिय अपग्रस प्रवर्तर वाली कूटती वाहन कॉली आवश्यक अवे कूड़ा प्रवर्तर अवेलो एचीस अवे मोलिस् उदस्थ ജോജു ജോർജിനോട് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നുണ്ട് ഏതായാലും മാപ്പ് പറയാൻ അദ്ദേഹം സന്നദ്ധനുമായിട്ടില്ല വാഹനം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിട്ടിരിക്കുകയാണ് പോലീസ് ആ വാഹനത്തിന് ചുറ്റും നിൽക്കുന്നുണ്ട് കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് വാഹനത്തിന്റെ പിറകിലെ ഗ്ലാസ് ഏതാണ്ട് പൂർണ്ണമായും തകർത്ത നിലയിൽ തന്നെയാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകരെത്തി ഭീഷണി മുഴക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തി അദ്ദേഹത്തിന്റെ വാഹനം അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രവർത്തകർ തടയാനും ശ്രമിക്കുന്നുണ്ട് അതിനിടയിലൂടെ വാഹനം നീക്കാൻ പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇടപ്പള്ളി വൈറ്റില ബൈപ്പാസിലാണ് ഈ നാടകീയ സംഭവങ്ങൾ ഇന്നുണ്ടായത് രാവിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് പെട്രോൾ ഡീസൽ ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായപ്പോഴാണ് നടൻ ജോജു ജോർജ് വാഹനത്തിൽ നിന്നിറങ്ങി പ്രതിഷേധിച്ചത് കുറെ ആളുകൾ അദ്ദേഹത്തോടൊപ്പം ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അതിനുശേഷം ഈ സമരം അവസാനിപ്പിച്ച് വാഹനങ്ങൾ നീങ്ങിയപ്പോഴാണ് ജോജു ജോർജിന്റെ വാഹനം കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും ആക്രമിക്കുകയും ചെയ്തത് വാഹനത്തിന്റെ ചില്ല് തകർത്തിട്ടുണ്ട് ഇപ്പോൾ മാപ്പ് പറയാതെ യാത്ര അനുവദിക്കില്ല അദ്ദേഹത്തെ കടത്തിവിടില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് പക്ഷേ പോലീസ് ഈ കോൺഗ്രസ് പ്രവർത്തകരെ വകഞ്ഞു മാറ്റി അതിനിടയിലൂടെ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് കൂടുതൽ പ്രവർത്തകർ ഈ വാഹനത്തിന് ചുറ്റുമുണ്ട് എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരും ആ വാഹനത്തിനടുത്തുണ്ട് അദ്ദേഹം ജോജു ജോർജും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമാണ് വാഹനത്തിലുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏതായാലും വാഹനം മുന്നോട്ട് നീക്കാൻ ഇതുവരെയും അനുവദിച്ചിട്ടില്ല കോൺഗ്രസ് പ്രവർത്തകർ ആ വണ്ടി തടയുന്നുണ്ട് അത് ഏതാണ്ട് അതിന് സാരമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ കാണാം ആ തിരക്കിനിടയിലൂടെ ആ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലൂടെ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ ആ വാഹനത്തിൽ ഇടിക്കുന്നുണ്ട് വലിയ ബഹളമാണ് അവിടെ അതിനിടയിലൂടെ വാഹനം കൊണ്ടുപോവുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വൈറ്റില ഭാഗത്താണ് ഈ നാടകീയ സംഭവങ്ങൾ ഉണ്ടായത് ഏതായാലും വാഹനം ഇപ്പോൾ കുറേ മുന്നോട്ട് പോയിട്ടുണ്ട് അത് കടന്നു പോയിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയിലൂടെ ജോജു ജോർജിന്റെ വാഹനം മുന്നോട്ട് പോയിട്ടുണ്ട് വാഹനം ഏതാണ്ട് അതിന്റെ കുറേ ഭാഗം തകർത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ വിഷ്ണു സുരേഷിലേക്ക് പോകുന്നു വിഷ്ണു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയിലൂടെ ജോജു ജോർജിന്റെ വാഹനം പോലീസ് കടത്തിവിട്ടു എന്ന് തോന്നുന്നു അല്ലേ യെസ് വിഷ്ണുവിലേക്ക് നമുക്ക് വരാം അവിടെ ജോജു ജോർജിന്റെ വാഹനം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു അതിനിടെ ആ പ്രവർത്തകരെ വകഞ്ഞു മാറ്റി പോലീസ് ആ വണ്ടി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് വാഹനം അതിന്റെ ഗ്ലാസുകൾ തകർത്തിട്ടുണ്ട് വാഹനം തകർക്കാൻ ഇപ്പോൾ എറണാകുളം DCC അധ്യക്ഷൻ സംസാരിക്കുന്നുണ്ട്
राज्य वर्धच अनियंत्रित पेट्रोलियम डीसल उत्पन्न विल वर्धन बंधपा ोड उपरोधकाल मे ोड उपरोधम इवेम अच्छी पद मणि मुद निश्चित सामयत रोड उपरोधम पोलिश अधिकार कड़ती अच्छी पुदनते नवमाध्यमूँ ऐसी ई അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് രാജ്യത്തെ പെട്രോളിയം ഡീസൽ ഗ്യാസ് ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള വിലവർധനമാണ് ഇന്നുള്ളത് ഇന്നും ഗ്യാസിനെ ഗാർഹിക ഗ്യാസിനും ഗാർഹികേതര ഗ്യാസിനും ഇന്ന് 200 ലധികം രൂപയാണ് വില കൂടിയത് ആളുകൾ ആത്മഹത്യയിലേക്ക് പോവുകയാണ് കുട്ടികളും മാതാപിതാക്കന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നു ആരാണ് ഈ ആത്മഹത്യക്ക് ഉത്തരവാദികൾ ആളുകൾ മരണപ്പെടുമ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ പാവപ്പെട്ടവന് ജീവിക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഇതുപോലെ ആളുകൾ നിത്യേന ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓരോ ദിവസവും വില വർദ്ധിക്കുകയാണ് മനസാക്ഷിയില്ലാത്ത കാരുണ്യമില്ലാത്ത ഭരണകൂടങ്ങളാണ് കേരളത്തിലും കേന്ദ്രത്തിലും ഉള്ളത് മോഡി ചെയ്യുന്നതുപോലെ പിണറായി വിജയനും ചെയ്യുകയാണ് അധിക നികുതി വരുമാനമെങ്കിലും ഈ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് പോലും കുറയ്ക്കുന്നില്ല പിണറായി വിജയൻ ഈ ജോർജ്ജ് ജോർജിന്റെ പ്രതിഷേധത്തെ എങ്ങനെയാണ് നോക്കുന്നത് ജോർജ്ജ് ജോർജ് കള്ള് കുടിച്ചിട്ടാണ് വന്നത് സിനിമാ സ്റ്റൈലിൽ വണ്ടിക്കകത്ത് അദ്ദേഹം കുടിച്ച മദ്യക്കുപ്പിയും ഗ്ലാസും ഒക്കെ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട് ഞങ്ങൾ അത് പോലീസിനെ കാണിച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞു പുറകിൽ ആംബുലൻസ് കിടക്കുന്നുണ്ടെന്നാണ് ഒരു ആംബുലൻസും ഇങ്ങോട്ട് വന്നിട്ടില്ല ആംബുലൻസുകൾ മുഴുവൻ എടപ്പള്ളി ബൈപ്പാസിലൂടെയും പാലാരിവട്ടം ബൈപ്പാസിലൂടെയും അതുപോലെ തന്നെ വൈറ്റില ബൈപ്പാസിന്റെയും ഭാഗത്തുകൂടി നേരത്തെ ഞങ്ങൾ പത്രക്കാർക്കും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതിനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു അവർ അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ ആംബുലൻസ് പുറകിലുണ്ടെന്ന് വ്യാജേന കള്ള് കുടിച്ച് ആ കള്ള് കുടിച്ചതിന്റെ പേരിൽ മദ്യലഹരിയിൽ വന്ന് കാണിച്ച സിനിമാ സ്റ്റൈലിൽ കാണിച്ച ഒരു ഷോ വർക്കാണ് അത് കൃത്യമായി ഞങ്ങൾ പോലീസിനോട് സ്ത്രീകളെ അടക്കം മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെ അടക്കം അധിക്ഷേപിച്ചിട്ടുണ്ട് തെറി പറഞ്ഞിട്ടുണ്ട് പിടിച്ച് ദേഹത്ത് പിടിച്ച് തള്ളിയിട്ടുണ്ട് അതിനെതിരെ അവർ രേഖാമൂലം പരാതി കൊടുക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഇപ്പോൾ അവർ മൊഴി കൊടുത്തിട്ടുണ്ട് അയാൾക്കെതിരെ കള്ള് കുടിച്ചതിനും റോട്ടിൽ കിടന്ന് അസഭ്യവർഷം നടത്തിയതിനും മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ദേഹത്ത് പിടിച്ച് അവരെ അധിക്ഷേപിച്ചതിനും അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് വാഹനം തല്ലിപ്പൊളിച്ച നടപടി അത് ഇത്രയധികം ആളുകൾ വന്ന് നിൽക്കുമ്പോൾ ഒരാൾ വന്ന് കള്ള് കുടിച്ച് അഭ്യാസ പ്രകടനം നടത്തിയാൽ ജനങ്ങളെല്ലാവരും പ്രതിഷേധിക്കുക സമാധാനത്തോടെ ഇരിക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇവിടെ വന്നിരിക്കുന്ന ആളുകളുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട് ഇത് കണ്ടുവന്ന നിരവധി ആളുകളുണ്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാ ഉത്തരവാദി ആരാ ഉത്തരവാദി ആരാ ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല കോൺഗ്രസിന്റെ ആരും ചെയ്തിട്ടില്ല അതിലൂടെ വഴിയിലൂടെ പോയ ആളുകൾ ആ പ്രതിഷേധം കാണിച്ച കള്ളു കുടിച്ചു വന്ന് സ്ത്രീകളെ അടക്കം അധിക്ഷേപിച്ചതിന്റെ പ്രതിഷേധം കാണിച്ചാണ് ഇതുപോലുള്ള ആളുകളാണ് ഈ നാട്ടിൽ എന്താ ജോർജ് ജോർജിന് പെട്രോളിനും ഡീസലിനും ഗ്യാസിനൊക്കെ വില കൂടുമ്പോൾ എന്താ സമരം ചെയ്യാത്തത് ഈ സർക്കാരിനെതിരെ പ്രതികരിക്കാൻ പാടില്ലേ ഈ ഷോ വർക്കാണ് കാണിക്കേണ്ടത് ഞങ്ങൾ ഒരു 10 മിനിറ്റ് ഈ റോഡ് തടസ്സപ്പെടുത്തിയത് മുൻകൂട്ടി അനുമതി വാങ്ങി തടസ്സപ്പെടുത്തിയതിനാണ് ഈ ഈ സിനിമാ സ്റ്റൈലിൽ വന്ന് കള്ളു കുടിച്ചു വന്ന് ഈ അഭ്യാസം കാണിക്കുന്നത് അതൊന്നും കോൺഗ്രസിനകത്ത് വിലപ്പോകില്ല അങ്ങനെയൊന്നും കോൺഗ്രസിനെ വിലട്ടാമെന്ന് ആരും കരുതണ്ട ജോജു മാത്രമല്ല സാധാരണക്കാരും സാധാരണക്കാരും ഉണ്ടായില്ല അത് വെറുതെ പറയുന്നതാണ് ഇവിടെ ജനങ്ങൾ മുഴുവൻ ഇതിനകത്ത് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് കണ്ടല്ലേ അയാൾ വന്നതിന്റെ നേതൃത്വത്തിൽ കള്ളു കുടിച്ച ആളുകൾ ഒന്ന് ബാളം ഉണ്ടാക്കിയതാണ് അല്ലാതെ വേറെ ഒരാളും ഇവിടെ ഒന്ന് ബാളം ഉണ്ടാക്കിയിട്ടില്ല ആംബുലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല ആളുകൾ എക്സാം എഴുതാൻ പോയ ആളുകൾ അവരെല്ലാവരും അത്രയും സമയം അവിടെ കുഴിഞ്ഞു കിടക്കുന്ന അവസ്ഥ സ്വാഭാവികമായും വൈറ്റില പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിൽ ഇതുപോലെ ഒരു സമരം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഉണ്ടായിട്ടുള്ളത് അതിനപ്പുറത്തേക്കൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല നിശ്ചിത സമയത്തേക്ക് മുൻകൂട്ടി അനുമതി വാങ്ങിയതിനു ശേഷം പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അധികാരികളെയും അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ സമരം നടത്തിയത് ഞങ്ങൾ നടത്തുന്ന സമരം നാട്ടിലെ സാധാരണക്കാരനും പാവപ്പെട്ടവനും വേണ്ടിയ സമരം ഈ സമരം നടത്താൻ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ രാജ്യത്തൊരു അവകാശമില്ലേ ഈ പാവപ്പെട്ടവന് വേണ്ടി ഒന്ന് എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ആണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് വിശദീകരിക്കുന്നത് നേരത്തെ അറിയിച്ചതനുസരിച്ചുള്ള സമരമാണ് നേരത്തെ തന്നെ നോട്ടീസ് നൽകി പോലീസിന്റെ അനുമതി വാങ്ങിയ സമരമാണ് അതുകൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടിയെന്ന വാദം അദ്ദേഹം നിരാകരിക്കുകയാണ് ജോജു ജോർജ് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുകയാണ് ആ ജോജു ജോർജിന്റെ വാഹനത്തിൽ മദ്യക്കുപ്പികളും ഗ്ലാസുകളും ഒക്കെ ഉണ്ടായിരുന്നു അത് പോലീസിന് കാട്ടിക്കൊടുത്തു ബഹളാർ കോൺഗ്രസ് പ്രവർത്തകരെ അദ്ദേഹം അധിക്ഷേപിച്ചു തുടങ്ങിയ പരാതികൾ തിരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നുണ്ട് അദ്ദേഹം ജോജു ജോർജിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും മൊഴി കൊടുക്കുമെന്നും ആണ് മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചത് മറ്റ് സാധാരണക്കാരല്ല സമരത്തിൽ പങ്കെടുത്തത് ഈ വാഹനം തകർത്തതിനെ പറ്റി കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയില്ല അത് വഴിപോക്കരുടെ നടപടി എന്നാണ് മുഹമ്മദ് ഷിയാസ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണു സംഘർഷം ഒഴിഞ്ഞോ ഈ ബൈപ്പാസിൽ ഗതാഗതം പൂർണ്ണ നിലയിലെത്തിയോ എന്താണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിശദീകരണം
സംഘർഷം ഒഴിഞ്ഞു. ജോജോ ജോർജിന്റെ വാഹനം പോലീസ് അകമ്പടിയോട് കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ആ വാഹനത്തിന്റെ പിൻ ഗ്ലാസ് പൂർണ്ണമായും അടിച്ച് തകർത്ത നിലയിലാണ്. അല്പസമയം മുമ്പ് ഈ വിഷയത്തോട് പ്രതികരിക്കുകയായിരുന്നു എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. അദ്ദേഹം പറഞ്ഞത് ജോജു ജോർജ് മദ്യപിച്ച ഈ പരിപാടി കൃത്യമായി ഈ പരിപാടി അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതോടൊപ്പം മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ള ആരോപണമാണ് ജോജു ജോർജിനെതിരെ നിലവിൽ എറണാകുളം ഡി സി സി അധ്യക്ഷൻ ഉയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഈ വിഷയത്തിൽ ജോജു ജോർജിനെതിരെ പരാതി നൽകാനും എറണാകുളം ഡി സി സി തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായത് ഈ സമരത്തിന് ശേഷം ജോജു ജോർജ് വാഹനവുമായി കുണ്ടന്നൂർ ദിശയിലേക്ക് പോകുകയായിരുന്നു. അതിനിടയിൽ ഈ പ്രവർത്തകർ ജോജുവിൻ്റെ വാഹനം തിരഞ്ഞു പിടിക്കുകയും അത് വളയുകയും ചെയ്തു. അതിനിടയിൽ ജോജുവിനോട് പുറത്തിറങ്ങി ഈ സമരം അലങ്കോലപ്പെടുത്തി എന്ന് ആരോപണം ഉയർത്തിപ്പിടിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് ജോജു തയ്യാറായില്ല. തുടർന്ന് ഒരു പ്രവർത്തകൻ എത്തുകയും അദ്ദേഹം അയാൾ ഈ ജോജുവിൻ്റെ വാഹനത്തിൻ്റെ പിൻവാതിൽ അല്ല പിൻ ഗ്ലാസ് ഇടിച്ച് തകർക്കുകയുമായിരുന്നു. അതിനുശേഷം മാപ്പ് പറയാതെ ജോജോയെ ഇവിടെ നിന്ന് വിടാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. ശേഷം പോലീസ് വലിയൊരു പോലീസ് സന്നാഹമാണ് എത്തിയ ശേഷമാണ് ജോജോയെ ഇവിടെ നിന്ന് മാറ്റി വാഹനം കടത്തിവിടാനുള്ള നടപടികളിലേക്ക് കടന്നത്. വലിയ പ്രതിഷേധമാണ് ഈ എറണാകുളം ബൈപ്പാസിൽ ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഹൈവേ ഉപരോധമായിരുന്നെങ്കിൽ പിന്നീട് അത് ഈ പ്രതിഷേധക്കാരും അതോടൊപ്പം ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട ആളുകളും തമ്മിലുള്ള ഒരു വാക്കേറ്റമായി മാറുന്ന സാഹചര്യമുണ്ടായി. അത്രമേൽ ശക്തമായ ഒരു പ്രതിഷേധം. ഏകദേശം മുക്കാൽ മണിക്കൂറോളം ഈ വാഹനം ഗതാഗത കുരുക്കിൽപ്പെട്ട ആളുകൾ ഈ പ്രതിഷേധത്തിനെതിരെ ശക്തമായി രംഗത്തെത്തി. പോലീസിനോട് ഈ വാഹനം മാറ്റണമെന്നാവശ്യപ്പെട്ട് ഈ വാഹനങ്ങൾ ഉടനടി കടത്തിവിടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് അത്തരത്തിൽ നടപടി ഉണ്ടായില്ല. തുടർന്നാണ് ജോജു ജോർജ് ഇറങ്ങുകയും അദ്ദേഹം ഈ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ സമരം അവസാനിപ്പിച്ച ആളുകൾക്ക് പോകാനുള്ള ഗതാഗത സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തത്. ഇത് പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്കും തർക്കങ്ങളിലേക്കും പോകുകയായിരുന്നു. ഒടുവിൽ ഏകദേശം മുക്കാൽ മണിക്കൂറിന് ശേഷം സമരം അവസാനിച്ചു. ഈ സമരം അവസാനിച്ച ഘട്ടത്തിൽ വാഹനങ്ങൾ പോകുന്ന ഘട്ടത്തിലാണ് ജോജു ജോർജിന്റെ വാഹനം ഈ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു നിർത്തുകയും അദ്ദേഹത്തെ പുറത്തേക്ക് പിടിച്ചു വലിച്ച് ഇറക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഈ വാഹനത്തിലെ വാഹനം തല്ലി തകർക്കാനുള്ള ശ്രമവും ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒടുവിൽ പോലീസുകാർ എത്തി. വലിയ പോലീസ് സന്നാഹം, ഏകദേശം 100-200 വരുന്ന പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് അല്ലെങ്കിൽ അവരുടെ സംരക്ഷണതയിലാണ് ജോജു ജോർജിനെ ഈ പ്രതിഷേധ സ്ഥലത്തു നിന്നും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റിയത്, വാഹനത്തിന് പോകാനുള്ള സൗകര്യം ഒരുക്കിയത്. ഈ കോൺഗ്രസ് ആരോപിക്കുന്നത് ജോജു ജോർജ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഈ പ്രതിഷേധം അതിൻ്റെ ഭാഗമായിട്ടായിരുന്നുവെന്നും ഉള്ള ആരോപണങ്ങളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അദ്ദേഹം മഹിളാ പെൺ കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടെ അധിക്ഷേപിച്ച് സംസാരിച്ചു. അത്തരത്തിലുള്ള ഒരു നിലപാടാണ് നിലവിൽ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. ജോജുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇതിനോടകം തന്നെ ഡി സി സി അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ വാഹനം തടഞ്ഞു നിർത്തിയുള്ള ഈ വാഹനം ഗതാഗത ഉപരോധം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് സംഘടിപ്പിച്ചത്. ഇന്ധന വില വർധനവിനെതിരെയായിരുന്നു ഈ പ്രതിഷേധം. 1500 വാഹനങ്ങൾ ഇടപ്പള്ളി വൈറ്റില ബൈപ്പാസിൽ 14 കേന്ദ്രങ്ങളിലായി നിർത്തിയായിരുന്നു പ്രതിഷേധം. അരമണിക്കൂറിന് ശേഷം തന്നെ ഈ റോഡിൽ ഗതാഗതം പൂർണ്ണമായി സ്തംഭിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആശുപത്രിയിൽ പോകേണ്ട ആളുകളും ജോലിക്ക് പോകേണ്ട ആളുകളും പരീക്ഷയ്ക്ക് പോകേണ്ട ആളുകളും എല്ലാം ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ആംബുലൻസുകൾ ഉണ്ടായിരുന്നില്ല. ആംബുലൻസുകൾ തിരിച്ചുവിടാൻ മറ്റൊരു പാത സ്വീകരിച്ചിരുന്നു. ഈ അടിയന്തര ആവശ്യങ്ങൾക്ക് പോകുന്ന ആളുകളാണ് ജോജുവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അവർ പറയുന്നത് വിജയകുമാർ ക്ഷമിക്കണം, അവർ പറയുന്നത് ഈ പ്രതിഷേധം, അതായത് ഇന്ധന വില വർധനവിനെതിരെയുള്ള പ്രതിഷേധം അംഗീകരിക്കുന്നു, പക്ഷേ അത് ജനജീവിതം ദുസ്സഹമാക്കിയുള്ള പ്രതിഷേധം ആകരുത്. അതുകൊണ്ടാണ് അവർ അത്തരത്തിൽ ഈ കോൺഗ്രസ് പ്രവർത്തകരോട് ഈ വാഹനം പോകുന്നതിന് വേണ്ടിയുള്ള സുഗമമായ സൗകര്യം ഒരുക്കണമെന്ന് ജോജു ഉൾപ്പെടെയുള്ള ആളുകൾ പോയി അഭ്യർത്ഥിച്ചത്. പക്ഷേ അതിനവർ തയ്യാറായില്ല. ഒടുവിൽ പോലീസുകാരോടും പറഞ്ഞു. പോലീസ് പറഞ്ഞത് അരമണിക്കൂറിനുള്ളിൽ സമരം അവസാനിപ്പിക്കും, നിങ്ങൾക്ക് പോകാനുള്ള വഴി ഒരുക്കി തരാമെന്നാണ്. പക്ഷേ ഏറെ നേരമായി ഈ ഗതാഗത കുരുക്കിൽ പെട്ടുകിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വാഭാവിക പ്രതിഷേധമായി ഇതിനെ കാണേണ്ടി വരും. കാരണം പല ആളുകൾക്കും അത്യാവശ്യമായി പലയിടങ്ങളിലേക്കും എത്തേണ്ടതുണ്ട്, ആശുപത്രിയിൽ പോകേണ്ട ആളുകളുണ്ട്. അവരുടെ ഒരു സ്വാഭാവിക പ്രതിഷേധമായിരുന്നു ജോജു ജോർജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഈ ജോജു ഈ പ്രതിഷേധക്കാരും അതോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകരും ഈ ഗതാഗത കുഴിക്കിൽപ്പെട്ട ആളുകളും പ്രതിഷേധക്കാരും തമ്മിലുള്ള വാക്കേറ്റം, അത് ജോജോ ജോർജിന് ഒടുവിൽ അത് ജോജുവിലേക്ക് എത്തുകയായിരുന്നു. ജോജു അതിന് ഈ പ്രതിഷേധത്തിനെതിരെ, അതായത് ഈ കോൺഗ്രസിൻ്റെ
വഴുതടയിൽ പ്രതിഷേധത്തിനെതിരെ ശക്തമായ ഭാഷയിൽ ആ വിമർശനം ഉന്നയിച്ചു. മാധ്യമങ്ങളോട് ഉൾപ്പെടെ ഈ പ്രതിഷേധം ഇത്തരത്തിലല്ല സ്വീകരിക്കേണ്ടത്, ഇത്തരത്തിൽ സ്വീകരിച്ചതുകൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കുകയല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ജോജുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ പ്രതിഷേധ ഈ പരാമർശത്തിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ജോജുവിന്റെ വാഹനം തല്ലി തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നിലവിൽ ജോജുവിനെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കാനാണ് നിലവിൽ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ജോജുവിന്റെ വാഹനം ഇവിടെ നിന്ന് മാറ്റിയത്. ഇപ്പോഴും ഗതാഗതക്കുരുക്ക് തുടരുകയാണ്. ഏകദേശം ഈ 8 കിലോമീറ്ററോളം ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഗതാഗതക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. വാഹനങ്ങൾ വളരെ പതുക്കെ മാത്രമേ കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം വളരെ തിരക്കുള്ള സമയമാണ് ഇടപ്പള്ളി വൈറ്റില ഭാഗത്ത്. ഈ സമയം എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള സമയമാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വലിയ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഗതാഗതക്കുരുക്ക്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടപ്പള്ളി വൈറ്റില ബൈപ്പാസ് ഉപരോധിക്കുമ്പോഴായിരുന്നു ഈ സംഭവം. ഗതാഗത തടസ്സം ഉണ്ടായതിനെ തുടർന്ന് ജോജു ജോർജ് പ്രതിഷേധിച്ചു. ജോജുവിന്റെ പ്രതിഷേധത്തിലേക്ക് വീണ്ടും പരിപാടിക്ക് കൂട്ടുന്നത് നിങ്ങൾ അവിടെ പോയി കവർ ചെയ്ത് എത്ര ആൾക്കാരാണ് വെയിറ്റ് ചെയ്തേക്കുന്നത്? അലമ്പ് പരിപാടിയാണ് ഇതൊക്കെ. അതെടാ കാശ്, ഞാൻ പണി എടുത്താണ് ഉണ്ടാക്കിയ. ആർക്കടാ ധർമ്മമാണോ? ഞാൻ ഇത് ഷോ കാണിക്കാൻ ഇറങ്ങിയതല്ല ഇവിടെ. ഇത് എന്ത് പരിപാടി? ഒരു 2 മണിക്കൂറാണ് ഇവിടെ ആൾക്കാരുള്ളത്. മുമ്പ് പരിപാടിക്ക് കൂട്ടുന്നത് നിങ്ങൾ അവിടെ പോയി കവർ ചെയ്യ്. 10 എത്ര ആൾക്കാരാണ് ഇവിടെ വെയിറ്റ് ചെയ്തേക്കുന്നത്? അലമ്പ് പരിപാടിയാണ് ഇതൊക്കെ. അതെടാ കാശ്, ഞാൻ പണി എടുത്താണ് ഉണ്ടാക്കിയ. ആർക്കടാ ധർമ്മമാണോ? ഞാൻ ഇത് ഷോ കാണിക്കാൻ ഇറങ്ങിയതല്ല ഇവിടെ. ഇത് എന്ത് പരിപാടി? ഒരു 2 മണിക്കൂറാണ് ഇവിടെ ആൾക്കാരുള്ളത്. ഇത്രയും ഈ വണ്ടികൾ തടസ്സിട്ടിട്ട് ഇവർ ചെയ്തിട്ട് ആരും അനുസരിക്കുന്നില്ല. ഇവരിവിടെ വന്ന് ചോദിച്ച സാധാരണക്കാരെ ഇടിക്കൂ എന്നുള്ള ലെവലെ പറയാം. ഇവരാരാണ് ഒറ്റയ്ക്ക് ഒന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവന്? ഇതെന്ത് ഒരു ഒരു പാർട്ടീനെ നാണം കടത്താൻ വേണ്ടി ചെയ്യണ കാര്യം? അത് ഒരു പാർട്ടിയെ നാണം കടത്താൻ വേണ്ടിട്ട്? ഇതൊരു ഒരു ബുദ്ധിയുള്ള ബുദ്ധിയുള്ളവർ ചെയ്യണ പരിപാടി അല്ല അത്. നമ്മുടെ ഡെയിലി ലൈഫാണത്. ഈ കൊറോണ സമയത്ത് ഡെയിലി ലൈഫിന് വേണ്ടി ഓടുന്ന ആൾക്കാർ ഇവിടെ. ഇവർക്ക് ഈ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന ആൾക്കാർ എ സി ഇട്ട് ഇരിക്കാൻ പറ്റും അവിടെ? 1 മണിക്കൂർ ഈ വെയിലത്ത് ഓൺലൈൻ എക്സാം എഴുതാനുള്ളതാ. വഴി ലൈഫ് പോയി. കോൺഗ്രസ് പറഞ്ഞൊരു പാർട്ടിക്ക് എതിരെയല്ല, കോൺഗ്രസ് പറഞ്ഞ പാർട്ടിയെ നാണം കെടുത്താൻ വിവരമില്ലാത്ത കുറച്ച് പേര് കാണിച്ച പരിപാടിയത്. വഴിയിൽ ഗതാഗത തടസ്സം നേരിട്ടതിനെ കുറിച്ച് തുടർന്ന് ജോജു ജോർജ് പ്രതിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ ജോജു ജോർജിനെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ജോജു ജോർജിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് അല്പം മുൻപ് നമ്മളോട് പറയുകയുണ്ടായി. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വണ്ടി എവിടേക്കാണ് മാറ്റിയിട്ടുള്ളത്? നടൻ ജോജു ജോർജിനെ പോലീസ് സ്റ്റേഷനിലേക്കാണോ? ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റിയില്ല. ഇപ്പം മെഡിക്കലിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. വാഹനം ഇപ്പൊ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്, മാറിട പോലീസ് സ്റ്റേഷൻ. സോ ഇപ്പൊ തന്നെ നമുക്ക് ഈ വൈറ്റിലയുടെ എൻറ്റയർ ട്രാഫിക് കൺജഷൻ പല ജംഗ്ഷൻസിൽ ഓൾറെഡി ഡൈവേർഷൻസ് കൊടുത്തിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. പല ജംഗ്ഷൻസിൽ മാക്സിമം മാൻ പവർ ഡെപ്ലോയ് ചെയ്തിട്ട് എല്ലാ മാക്സിമം ആയിട്ട് മൂവ്മെന്റ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പല ജംഗ്ഷൻസിൽ, പലാരിവട്ടം, സെന്റ് മാർട്ടിൻസ് ജംഗ്ഷൻസിൽ ഓൾസോ നമ്മൾ CRVs ആൻഡ് മാക്സിമം പോലീസ് പ്രസൻസ് ഉണ്ട്. താക്കി ഉണ്ടായ ട്രാഫിക് ബ്ലോക്ക് ഈസി ആയിട്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അതിൽ വേണ്ടി നമുക്ക് ഓൾറെഡി ഒരു റോഡ് ബ്ലോക്ക് വേണ്ടി കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതിൽ ആൾക്കാരെ പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ ഓൾസോ ഉണ്ടാവും. അതിൽ നമുക്ക് പ്രോപ്പറായിട്ട് മാക്സിമം ഡിപ്ലോയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഹവർ അത് റഷ് അവർ ഉണ്ടായിട്ടുണ്ട്. സോ മാക്സിമം ഇപ്പോൾ വീഡിയോഗ്രാഫ്സ് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി പ്രോപ്പർലി പരിശോധിച്ചിട്ട് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നടപടി. ഇമ്മീഡിയറ്റ് ആക്ച്വലി നമ്മൾ എക്സാക്ട്ലി പേപ്പർ തന്നെ കൊടുത്തിട്ടില്ല. സോ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ നോക്കിയിട്ട് നടപടി ചെയ്യാം. അനുമതി കൊടുത്തിട്ടില്ല.
നമുക്ക് നേരത്തെ കൊടുത്തിട്ടില്ല ഇൻഡയറക്റ്റ് ഇൻ റിട്ടൻ കൊടുത്തിട്ടില്ല റിട്ടൻ കൊടുത്തിട്ടില്ല ഹൗവർ ഇത് ബേസിക് ആയിട്ട് ഇൻഫർമേഷൻ ആണ് റിഗാർഡിംഗ് അത് സോ ദാറ്റ്സ് വൈ നമുക്ക് പ്രോപ്പർ പോലീസ് പ്രസൻസ് ഉണ്ടാക്കിയിട്ട് കവർ ചെയ്യാൻ വേണ്ടി മാക്സിമം പ്രസൻസ് ഉണ്ടായിട്ടുണ്ട് ഹൗവർ ഇത്ര നല്ല ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് അത് കാരണം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് ആക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും ഉണ്ടാവും അതെല്ലാം ഓബിയസ്ലി കേസ് കൃത്യമായി ഇൻ റിട്ടേൺ തന്നാൽ മാത്രമാണ് അത് നമുക്ക് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് മെയിൻ ഇപ്പോൾ പ്രയോറിറ്റി ആണ് ട്രാഫിക് കൺജഷൻ റിലീസ് ചെയ്യാൻ ബാക്കി വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി നോക്കിയിട്ട് തന്നെ നോ ഓൾറെഡി ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത്ര ലോങ് ആൻഡ് ഇത്ര ഇത്ര ടൈം പീരീഡത്തേക്ക് പോകും നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിട്ടില്ല അതെ ശരി ഇപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ഇൻ റിട്ടേൺ നമുക്ക് അതിൽ ബ്ലോക്കേജ് കൊടുക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കാൻ പറ്റിയില്ല സോ ഓൾറെഡി ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇത് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോക്കേജ് ആൻഡ് പോലീസ് ഡിപ്ലോയ്മെന്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത്ര നേരെ ഉണ്ടാവും അതിൽ ഇൻഫർമേഷൻ ഉണ്ടാവും ഉണ്ടാവും ഓബിയസ്ലി അത് ബന്ധപ്പെട്ട പരിശോധന ഉണ്ടാവും പുലിയിൽ ഓൾറെഡി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട് മെഡിക്കൽ ചെയ്തിട്ട് ബാക്കി നടപടിയും അതിൽ അന്വേഷിച്ചിട്ടില്ല നമ്മൾ മെയിൻ ആണ് ട്രാഫിക് റിലീസ് ബ്ലോക്ക് ചെയ്യാം എന്തോ എല്ലാ വീഡിയോസ് നമുക്ക് കയ്യിലും ഉണ്ട് ഇപ്പൊ നമുക്ക് മാക്സിമം ആയിട്ട് നോക്കാം ശരി താങ്ക് യു ഡി സി പി ഐശ്വര്യ റോങ്ടെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു സംഭവത്തിൽ അത്യാവശ്യമായ അന്വേഷണങ്ങൾ നടത്തി കേസെടുക്കുമെന്ന് ഡി സി പി അറിയിക്കുകയും ചെയ്തു ഇപ്പോൾ നടൻ ജോജു ജോർജിനെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയിട്ടുള്ളത് കൂടുതൽ വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് ഈ ഒരു പ്രശ്നത്തിൽ ഡി സി സി പ്രസിഡന്റ് നടൻ ജോജു ജോർജിനെയാണ് കുറ്റപ്പെടുത്തിയത് എന്നാൽ ജോജു സാധാരണക്കാരുടെ ഭാഗത്തു നിന്നാണ് താൻ പ്രതികരിച്ചതെന്നാണ് വ്യക്തമാക്കിയത് ഇപ്പോൾ അദ്ദേഹത്തെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ടോ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ടോ നിലവിൽ ഇപ്പോൾ പനങ്ങാട് പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്കാണ് ജോജുവിനെ കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ കൈക്ക് ചെറിയ മുറിവ് പറ്റിയിട്ടുണ്ട് അതിന് പക്ഷേ ഈ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച സമയത്ത് പറ്റിയ പരിക്കാകാനുള്ള സാധ്യത അദ്ദേഹത്തിന്റെ മുമ്പിലും മറ്റും രക്തക്കറ കാണാനും സാധിക്കും അദ്ദേഹത്തെ അല്പസമയത്തിനകം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്തായാലും പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ സുരക്ഷിതനായി മാറ്റിയിട്ടുണ്ട് ഈ പ്രവർത്തകരെല്ലാവരും അദ്ദേഹത്തിന് നേരെ ആക്രോശിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സി ഐ ആണ് വാഹനം ഓടിച്ച് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും മാറ്റിയത് എന്തായാലും ഇപ്പോൾ അദ്ദേഹം സുരക്ഷിതനാണ് തനിക്ക് കൈക്ക് മുറിവേറ്റിട്ടുണ്ട് എന്ന് പോലീസിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവും പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് അല്പസമയത്തിനകം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൊട്ട് സമീപത്തെ ലക്ഷർ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനാണ് സാധ്യത കാണുന്നത് നിലവിലിപ്പോൾ അദ്ദേഹം സ്റ്റേഷനിൽ തന്നെയുണ്ട് എന്തായാലും നേരത്തെ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾക്കെതിരെ അദ്ദേഹം അവിടെ വനിതാ പ്രവർത്തകയോട് അപമര്യാദയെ പെരുമാറിയെന്നും കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നോ ഒക്കെ ഡി സി സി പ്രസിഡന്റ് അടക്കം ആരോപിച്ചിരുന്നു അതെല്ലാം തന്നെ ജോജു ജോർജ് തള്ളിക്കളയുന്നുണ്ട് ഒരു വനിതാ പ്രവർത്തകയും താൻ കണ്ടിട്ടില്ല താൻ ആരെയും അപമര്യാദയെ പെരുമാറിയിട്ടില്ല താൻ മദ്യപിച്ചിട്ടല്ല പോയത് എന്നതടക്കം അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അദ്ദേഹം പനങ്ങാട് പോലീസ് സ്റ്റേഷനിലുണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റും ശരി എസ് ശ്രീകാന്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഇനി വിഷ്ണു സുരേഷിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ് കോൺഗ്രസിന്റെ പ്രത്യക്ഷ സമരം നടന്ന വൈറ്റ്ല ബൈപ്പാസിനരിയിലാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് തന്നെയാണ് വിഷ്ണു ഉള്ളത് വിഷ്ണു ഇപ്പോൾ സംഘർഷം അവസാനിച്ചിട്ടുണ്ടോ ശാന്തമായോ ഗതാഗതം പുനഃസ്ഥാപിച്ചോ കൂടുതൽ വിവരങ്ങൾ ഗതാഗതം പുനഃസ്ഥാപിച്ചു സംഘർഷാവസ്ഥ എല്ലാം മാറിയിട്ടുണ്ട് നിലവിൽ അല്പസമയം മുമ്പ് ഡി സി പി ഇവിടെ എത്തി വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു അതായത് ഈ കോൺഗ്രസ് പ്രവർത്തകർ എഴുതി അതായത് ഇത്തരത്തിലൊരു സമരം നടത്തുന്നത് ഇൻ റിട്ടേൺ കൊടുത്തിട്ടില്ല എന്നാണ് ഈ ഡി സി പി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അതായത് ഇത് ഒരു വാക്കാൽ പറഞ്ഞത് മാത്രമാണ് പക്ഷേ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട് കൃത്യമായ വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു എന്നാൽ ഈ സമരം ഇത്ര സമയം നീണ്ടു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ അത്തരത്തിൽ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഈ പ്രതിഷേധക്കാർ പോലീസിനെ അറിയിച്ചിട്ടില്ല എന്നും ഡി സി പി പറയുന്നു അതുകൊണ്ട് തന്നെ ഈ റോഡ് തടഞ്ഞുള്ള പ്രതിഷേധം നടത്തിയ ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും ഡി സി പി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം കോൺഗ്രസ് ഡി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജോജു ജോർജിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അദ്ദേഹം മദ്യപിച്ച് വാഹനം ഓടിച്ചു അതോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകരെ മഹിള
ജാഥാ പ്രവർത്തകരെ അധിക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലും കൃത്യമായ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ ഡി സി പി അറിയിച്ചത്. അദ്ദേഹത്തിന് വൈദ്യ പരിശോധന ഉൾപ്പെടെ നടത്തും, അതായത് മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടി വൈദ്യ പരിശോധന ഉൾപ്പെടെ നടത്തുമെന്നാണ് ഡി സി പി അറിയിച്ചത്. നിലവിൽ അദ്ദേഹത്തെ മരട് പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയതെന്നാണ് ഡി സി പി നമ്മളോട് വ്യക്തമാക്കിയത്. ഈ പ്രതിഷേധക്കാർക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോജുവിന്റെ വാഹനം തള്ളിത്തകർത്ത ഒരു സംഭവം കൂടി ഇന്ന് ഇവിടെ അരങ്ങേറിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ സി സി ടി വി ദൃശ്യങ്ങളും അതോടൊപ്പം മറ്റ് ദൃശ്യങ്ങളും എല്ലാം പരിശോധിച്ച് ഈ വാഹനം തകർത്ത ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും ഡി സി പി ഐശ്വര്യ ഡോംഗ്രെ അല്പസമയം മുമ്പ് ഇവിടെ എത്തി അറിയിച്ചു. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമരം ഇത്ര നേരം നീണ്ടു നിൽക്കുമെന്ന് ഒരു സൂചനയും തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ആ സമരം നീണ്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പോലീസിന് ഈ സമരം നീളുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സൂചനയും ഉണ്ടായിരുന്നില്ല. അതാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കും ഈ ജോർജ് ജോർജിന്റെ വാഹനം തല്ലിത്തകർക്കുന്നതിലേക്കും ഉൾപ്പെടെ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. സ്മിത, വിഷ്ണു, വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം, സാധാരണ ദേശീയപാതയിൽ ഒരു പ്രതിഷേധ സമരമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ കൃത്യമായി അധികാരികളുടെ അധികൃതരുടെ കയ്യിൽ നിന്ന് പോലീസിന്റെ കയ്യിൽ നിന്നൊക്കെ കൃത്യമായ അനുമതി നേടേണ്ടതുണ്ട്. ഇത്തരം പ്രാഥമികമായ നടപടികളൊക്കെ ഇവർ പൂർത്തീകരിച്ചിരുന്നു. ഈ സമരം പ്രതിഷേധം ഇത്ര സമയം നീണ്ടു പോകില്ല എന്നുള്ള കാര്യത്തിൽ മാത്രമാണോ പോലീസിന് അറിവ് ലഭിക്കാത്തത്? പക്ഷേ തീർച്ചയായിട്ടും സ്വാഭാവികമായും പ്രതിഷേധമുണ്ടെന്ന് അറിയുമ്പോൾ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിച്ചിരിക്കില്ലേ? അസ്മിത, ഐശ്വര്യ ഡോംഗ്രെ, ഡി സി പി ഐശ്വര്യ ഡോംഗ്രെ പ്രതികരിച്ചത്, അതായത് ഇത്തരത്തിലൊരു സമരം വഴിതടന്നുള്ള സമരം ഉണ്ട് എന്ന് പോലീസിനെ അറിയിച്ചിരുന്നു. പക്ഷേ അത് എഴുതി നൽകിയില്ല, അതായത് ഇങ്ങനെ ഒരു സമരമുണ്ട് അതിന് അനുമതി വേണമെന്ന് എഴുതി ചോദിച്ചില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം ഈ പോലീസിനെ അറിയിച്ച, അതായത് സമരം ഉണ്ട് എന്ന് അറിയിച്ച പശ്ചാത്തലത്തിൽ കൃത്യമായ സജ്ജീകരണങ്ങളെല്ലാം ഈ ഗതാഗതം മറ്റു വാഹനങ്ങൾ വഴി തിരിച്ച് മറ്റു വഴികൾ വഴി വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിരുന്നു എന്ന് ഐശ്വര്യ ഡോംഗ്രെ പറഞ്ഞു വെക്കുന്നു. അവർ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഈ സമരത്തിന്റെ ഒരു സമയപരിധി, അതായത് അരമണിക്കൂർ നീളമെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഏകദേശം 11 മണിക്ക് തുടങ്ങി 12 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമരമായിരുന്നു ഈ ആലുവ ബൈപ്പാസ്, ക്ഷമിക്കണം, എടപ്പള്ളി ബൈപ്പാസിൽ നടന്നത്. ആ സമയം ദൈർഘ്യമാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമായത്. അത് പോലീസിനെ അറിയിച്ചില്ലായിരുന്നു. അത് ഈ സമരം നീണ്ടത് വലിയ വീഴ്ചയാണെന്നും അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധക്കാർക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നാണ് ഐശ്വര്യ ഡോംഗ്രെ വ്യക്തമാക്കിയത്. നിലവിൽ ജോജു ജോർജിനെ മരട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്നും അതോടൊപ്പം സ്ത്രീകളെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായതായും കോൺഗ്രസ് അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ ആക്ഷേപമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. അത് അല്പസമയത്തിന് ശേഷം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ കൈക്ക് നിസ്സാരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് പൊട്ടി കയ്യിലേക്ക് കയറുന്ന ഒരു സംഭവം ഉണ്ടായെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാഹനം പൂർണ്ണമായും തടയുകയും വാഹനത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ, ഏകദേശം 100 വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഈ വാഹനം ചുറ്റുകയും വാഹനം തടഞ്ഞു നിർത്തുകയും ചെയ്തു. തുടർന്ന് ഈ വാഹനത്തിൽ പല ഭാഗങ്ങളിലായി അവർ ഈ വാഹനത്തിന് പല ഭാഗങ്ങളിലായി അടിക്കുകയും ചെയ്തു. അതിൽ ഒരു പ്രവർത്തകൻ ഈ പിൻവാതിൽ, ജോജുവിന്റെ വാഹനത്തിന്റെ പിൻവാതിൽ അടിച്ചു തകർക്കുകയായിരുന്നു. അത് പല ദൃശ്യങ്ങളിൽ നിന്ന് അത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. ആ വാഹനം അടിച്ചു തകർക്കുകയായിരുന്നു. ഈ വാഹനം അടിച്ചു തകർത്ത ആളുകൾക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും അതോടൊപ്പം മറ്റ് വീഡിയോ ദൃശ്യങ്ങളുടെ സഹായത്തോടുകൂടിയായിരിക്കും ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുക. 11 മണിക്കാണ് ഈ കോൺഗ്രസിന്റെ ഇന്ധന വിലവർദ്ധനവിനെതിരെയുള്ള പ്രതിഷേധം ആരംഭിച്ചത്. കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു ഈ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം. ഏകദേശം സമരം അരമണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ വലിയ ഗതാഗത കുരുക്ക് ഈ റോട്ടിൽ രൂപപ്പെട്ടു. തുടർന്നാണ് ഈ പ്രതിഷേധക്കാർക്കെതിരെ ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട ആളുകൾ, അതായത് അടിയന്തരമായി ആശുപത്രിയിലേക്കും സ്കൂളുകളിലേക്കും എല്ലാം പോകേണ്ട ആളുകൾ പ്രതിഷേധവുമായി എത്തിയത്. അവർ അതിന് നേതൃത്വം നൽകിയത് ജോജു ആയിരുന്നു. ഏറ്റവും ആദ്യം ജോജു ജോർജാണ് ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് എത്തി ഈ പ്രതിഷേധം നിങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്നും ഇത് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന പ്രതിഷേധമാണെന്നും ഉള്ള കാര്യം പറഞ്ഞത്. അദ്ദേഹം ആ സമയത്ത് തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ജോജുവുമായി വലിയ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഉണ്ടായി. തുടർന്ന് ജോജു തിരിച്ച് വാഹനത്തിലേക്ക് പോവുകയും ജോജു പോയ ശേഷം കൂടുതൽ ആളുകൾ ഇത്തരത്തിലുള്ള സമാന നിലപാടുമായി കൂടുതൽ ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട കൂടുതൽ ആളുകൾ എത്തുകയും ചെയ്യും. അവരും കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനെ കാര്യമായി എതിർത്താണ് സംസാരിച്ചത്. ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന സമരമാണ്. അടിയന്തരമായി പരീക്ഷയ്ക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ കൂട്ടത്തിലുണ്ട്.
അവർക്ക് പോലും കൃത്യമായി എത്താൻ സാധിക്കാത്ത ഒരു സമരമാണ്, അല്ലെങ്കിൽ അവരെ പോലും ദുസ്സഹമാക്കുന്ന ഒരു സമരമാണ് നടക്കുന്നത്. അങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തകരും ഈ നാട്ടുകാരും തമ്മിൽ, അല്ലെങ്കിൽ വാഹനത്തിലുണ്ടായ ആളുകളും തമ്മിൽ പ്രതിഷേധം വാക്കുതർക്കമുണ്ടാകുന്നത്. ഒടുവിൽ 12 മണിയോടുകൂടി സമരം അവസാനിപ്പിക്കുന്നു. സമരം അവസാനിപ്പിച്ച് പോലീസ് എത്തി ഗതാഗതം സുഗമമാക്കുന്ന വേളയിൽ ജോജു ജോർജ് വാഹനമെടുത്ത് പോകുകയായിരുന്നു. തുടർന്ന് ഈ ജോജുവിൻ്റെ വാഹനം കൃത്യമായി നോട്ട് ചെയ്ത് ആളുകൾ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിഷേധക്കാർ ഈ വാഹനത്തിൽ വാഹനത്തിലേക്ക് ഫ്രണ്ടിലേക്ക് വരികയും ഈ വാഹനം തടഞ്ഞു നിർത്തുകയും ചെയ്തു. മാപ്പ് പറയാതെ, അതായത് ഈ സമരം അലങ്കോലപ്പെടുത്താൻ ജോജു ജോർജ് ശ്രമിച്ചെന്നും മാപ്പ് പറയാതെ ജോജു ജോർജിനെ ഇവിടെ നിന്ന് വിടില്ല എന്നും അവർ പറഞ്ഞു. വലിയ രീതിയിലുള്ള അസഭ്യവർഷങ്ങൾ ജോജു ജോർജിനെതിരെ നടത്തി. ഇതിനിടയിലാണ് ജോജുവിൻ്റെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. വാഹനത്തിൻ്റെ പിൻവാതിൽ, അല്ല പിൻ ഗ്ലാസ്, ഒരാൾ ഇടിച്ച് തകർക്കുകയായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒടുവിൽ പോലീസിൻ്റെ വലിയ സഹായത്തോടു കൂടിയാണ് ജോജുവിനെ ഇവിടെ നിന്ന് നിലവിൽ മരട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. അദ്ദേഹത്തെ വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്തണമെന്നാവശ്യം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുണ്ട്. DCP ഉൾപ്പെടെയുള്ളവർ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് വൈദ്യപരിശോധന നടത്തി കോൺഗ്രസ് ഉന്നയിച്ച ആരോപണത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും DCP അറിയിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധക്കാർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്മിത വിഷ്ണു, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് ജോജു ജോർജ് ആണ് മര്യാദ വിട്ട് പെരുമാറിയതും ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിച്ചതും വനിതാ പ്രവർത്തകയെ ഇവിടെ അപമര്യാദയായി പെരുമാറി എന്നതടക്കം അദ്ദേഹം മദ്യപിച്ചിരുന്നു. മറ്റൊന്ന്, ഈ പ്രവർത്തകർ പ്രതിഷേധക്കാർ അല്ല ജോജു ജോർജിന്റെ കാറ് തകർത്തതെന്നും DCC പ്രസിഡന്റ് പ്രതികരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊരു വ്യക്തത വരുന്നുണ്ടോ? ഈ പ്രതിഷേധക്കാർ തന്നെയാണോ ഈ കാറിന്റെ ചില്ല് അടിച്ചു തകർത്തത്, അതോ അവിടെ കൂടിയ ആൾക്കൂട്ടം അവർക്ക് അറിയാത്ത ആളുകൾ ആരോ ആണ് ചില്ല് തകർത്തതെന്നാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് അല്പം മുൻപ്? സ്മിത, ഈ വാഹനം കേന്ദ്രീകരിച്ച് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ജോജുവിൻ്റെ ഈ വാഹനം തടഞ്ഞു നിർത്തിയത്. കോൺഗ്രസ് പ്രവർത്തകരാണ്, ഈ വാഹനം മാത്രമാണ് അവർ കൃത്യമായി തടഞ്ഞു നിർത്തി. അതിനുശേഷം ഈ വാഹനത്തിന് ചുറ്റും നിന്ന് ജോജുവിന് നേരെ അസഭ്യ വർഷം മുഴക്കി. അതിനിടയിലാണ് ജോജു പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചത്. പക്ഷേ അതിനൊന്നും സമ്മതിക്കാതെ ഈ വിഷയത്തിൽ ജോജു മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആക്ഷേപിക്കുന്നു. ഒപ്പം ഈ ജോജുവിൻ്റെ വാഹനത്തിൽ ശക്തമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ വാഹനത്തിൻ്റെ പിൻ ഗ്ലാസ് അടിച്ചു തകർക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പ്രതിഷേധക്കാർ ആരെങ്കിലും ആയിരിക്കാം അത്തരത്തിലൊരു നടപടികൾ സ്വീകരിച്ചത്. കാരണം മറ്റാരും പുറത്തു നിന്ന് ഒരാൾ വന്ന് ഈ ഗ്ലാസ് തകർക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല. കാരണം ആ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പങ്കെടുത്ത ആളുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനി കൃത്യമായി ആരാണ് തകർത്തതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. DCP പറഞ്ഞത് ഈ വീഡിയോ ദൃശ്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ച ശേഷം ഈ വാഹനം തകർത്ത ആളുകൾക്കെതിരെയും പ്രതിഷേധം നടത്തിയ ആളുകൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് ഈ DCC അധ്യക്ഷൻ രൂക്ഷമായ വിമർശനമാണ്, അല്ലെങ്കിൽ ആരോപണമാണ് ജോജു ജോർജിനെതിരെ ഉന്നയിച്ചത്. അദ്ദേഹം മദ്യപിച്ചാണ് വാഹനം ഓടിച്ചത്. ആ മദ്യലഹരിയിൽ കോൺഗ്രസിനെ തകർക്കാനുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സമരത്തെ തകർക്കാനുള്ള ശ്രമമാണ് ജോജുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ള ആരോപണമാണ് DCC അധ്യക്ഷൻ ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോജു മദ്യപിച്ചാണോ വാഹനം ഓടിച്ചത് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടി ജോജുവിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഗ്ലാസ് പൊട്ടിയതിൽ തുടർന്നുണ്ടായ പരിക്കാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ നിലവിൽ അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വൈദ്യ പരിശോധന നടത്തും. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൈയുടെ മുറിവും പരിശോധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. നിലവിൽ കോൺഗ്രസ് ആരോപിക്കുന്നത് ജോജുവിൻ്റെ നേതൃത്വത്തിൽ ജോജു അല്ലെങ്കിൽ ഈ സമരം തകർക്കാനുള്ള ഒരു ശ്രമം, അതായത് ഈ ഇന്ധന വിലവർദ്ധനവിനെതിരെയുള്ള പ്രതിഷേധം തകർക്കാനുള്ള ശ്രമം ജോജുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് ഈ DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നതെന്നും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും നാടകീയമായ രംഗങ്ങളാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എടപ്പള്ളി വൈറ്റില ബൈപ്പാസിൽ ഉയർന്നു വന്നത്. 1500 വാഹനങ്ങൾ 14 കേന്ദ്രങ്ങളിലായി നിരത്തിയിട്ടായിരുന്നു കോൺഗ്രസിൻ്റെ ഇന്ധന വിലവർദ്ധനത്തിനെതിരെയുള്ള പ്രതിഷേധം. അത് 10 മിനിറ്റിന് ശേഷം തന്നെ ഈ വഴിയിൽ പൂർണ്ണമായും ഗതാഗത സ്തംഭനത്തിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. 1.5 മണിക്കൂറോളം ആളുകൾ ഇത് സഹിച്ചിരുന്നു. തുടർന്ന് അവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അടിയന്തരമായി ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ പോകേണ്ട ആളുകളാണ് പ്രതിഷേധവുമായി എത്തിയത്. ജോജു ജോർജും സിനിമാതാരം
ജോജു ജോർജും ഈ പ്രദേശ ഈ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും ആദ്യം ഈ സമരക്കാരുടെ അടുത്തേക്ക് പ്രതിഷേധവുമായി എത്തിയത്. നിങ്ങൾ സ്വീകരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധ നിലപാടാണ്, ഈ പ്രതിഷേധിക്കേണ്ട രീതി ഇങ്ങനെയല്ല, ഈ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ എല്ലാവർക്കുമുണ്ട്, പക്ഷേ അത് പ്രതിദിനം വർദ്ധിക്കുന്നതല്ലാതെ ഈ പ്രതിഷേധങ്ങൾ കൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടാകുന്നില്ല, അത്തരം വാദങ്ങളാണ് ജോജു ഉന്നയിച്ചത്. പക്ഷേ ജോജുവിൻ്റെ ഈ വാദങ്ങൾക്കെതിരെ എല്ലാം ശക്തമായ വിമർശനവും അസഭ്യ വർഷവുമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കോൺഗ്രസ് പ്രവർത്തകർ ജോജുവിനെതിരെ, അതായത് ഈ സമരം തകർക്കാൻ ജോജു എത്തി എന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെയാണ് ഇതൊരു വാക്കേറ്റത്തിലേക്കും ജോജുവിൻ്റെ കാറ് അടിച്ചു തകർക്കുന്ന രീതിയിലേക്കും പോയത്. ജോജുവിനെ നിലവിൽ മരട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. അതായത് മാപ്പ് പറയാതെ ജോജുവിനെ ഇവിടെ നിന്ന് വിടേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. ഒടുവിൽ പോലീസ് എത്തി ഇടപെട്ട് പോലീസുകാർ തന്നെയാണ് വാഹനം ഓടിച്ച് ജോജുവുമായി മരട് പോലീസ് സ്റ്റേഷനിലേക്ക് നിലവിൽ പോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധന ഉൾപ്പെടെ നടത്തിയാൽ മാത്രമേ ജോജു ജോർജിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ കൈക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ഈ അക്രമത്തിനിടെ. അദ്ദേഹത്തിന്റെ കാറിന്റെ ചില്ല്, പിൻവാതിലിലെ ചില്ല്, പിൻഭാഗത്തെ ചില്ല് പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ഒരു പക്ഷേ അതിൽ നിന്ന് ചില്ല് കൊണ്ടോ മറ്റോ ആയിരിക്കാം അദ്ദേഹത്തിന് പരുക്ക് പറ്റിയിട്ടുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, നടൻ ജോജു ജോർജിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണോ? കൂടുതൽ വിവരങ്ങൾ. നിലവിൽ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായാണ് ജോജുവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് വൈദ്യ പരിശോധനയിലുള്ളത്. ഒന്ന്, ഈ ചില്ല് കൊണ്ട് അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ടോ, കൈക്കാണ് പരിക്കേറ്റത്. ആ പരിക്ക് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. രണ്ട്, അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും, അതായത് മദ്യപിച്ചിരുന്നു എന്ന ഒരു ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. ആ വിഷയത്തിലും ഒരു വൈദ്യ പരിശോധന എന്തായാലും പോലീസ് നടത്തും. അതിനുവേണ്ടി കൂടിയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. അതിനുശേഷം മാത്രമാകും സ്റ്റേഷനിലേക്ക് ജോജുവിനെ കൊണ്ടുവരിക. നിലവിലിപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ വൈദ്യ പരിശോധന രണ്ട് കാര്യങ്ങളിലാണ്, നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളിലാണ് ഉണ്ടാവുക. ഒന്ന്, അദ്ദേഹം മദ്യപിച്ചു എന്നൊരു ആക്ഷേപം കോൺഗ്രസുകാർ ഉന്നയിച്ചിരുന്നു. ആ വിഷയത്തിൽ വൈദ്യ പരിശോധന നടക്കുക. രണ്ട്, അദ്ദേഹത്തിന് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്, അതിന് അത്യാവശ്യ മെഡിക്കൽ എയ്ഡ് നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ശരി, എസ് ശ്രീകാന്താണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ധനവില വർധനയ്ക്കെതിരെ നടന്ന പ്രതിഷേധത്തിനിടയിലാണ് സംഘർഷമുണ്ടായത്.